Paul admired the wonderful sagacity of the young counselor. Finding himself defeated in his cruel intent, Shylock said with a disappointed look that he was ready to take the money. Rejoiced beyond measure at Antonio's unexpected deliverance, Bassanio cried out, "Here is the money." But Portia stopped him, saying slowly, "There is no haste. The money lender shall have nothing but the penalty. Therefore, prepare, Shylock, cut off the flesh, but mind you, shed not a drop of blood. If you make a mistake, you are condemned by the laws of Venice to die, and all your wealth is forfeited to the state." "Give me my money and let me go," said Shylock. "I have it ready here," said Bassanio. Shylock was going to take the money. Portia again stopped him, saying, "Wait, I have yet another hold upon you. By the laws of Venice, your wealth is forfeited to the state for having conspired against the life of one of its citizens, and your life lies at the mercy of the Duke." All admired, ellavarum prashamsichu, the wonderful sagacity of the young counselor, yuva vakkilinte albhudagaramaya buddhikoormathaye. Finding himself defeated in his cruel intent, തൻ്റെ ക്രൂരമായ ഉദ്ദേശത്തിൽ പരാജയപ്പെടുത്തപ്പെട്ടതായി മനസ്സിലാക്കി. ഷൈലോക്ക് സെഡ്, ഷൈലോക്ക് പറഞ്ഞു, വിത്ത് എ ഡിസപ്പോയിൻറ്റഡ് ലുക്ക്, നിരാശ നിറഞ്ഞ നോട്ടത്തോടുകൂടി, ദാറ്റ് ഹി വാസ് റെഡി ടു ടേക്ക് ദ മണി, അയാൾ പൈസ സ്വീകരിക്കാൻ റെഡിയാണെന്ന്. റിജോയിസ്ഡ് ബിയോണ്ട് മെഷർ, അളവല്ലാത്ത തോതിൽ സന്തോഷിച്ചുകൊണ്ട്, അറ്റ് അന്റോണിയോസ് അൺഎക്സ്പെക്റ്റഡ് ഡെലിവറൻസ്, അന്റോണിയോയുടെ അപ്രതീക്ഷിതമായ സ്വാതന്ത്ര്യത്തിൽ, ബസാനിയോ ക്രൈഡ് ഔട്ട്. ബസാനിയോ ഉറക്കെ പറഞ്ഞു, "ഹിയർ ഈസ് ദ മണി," ഇവിടെ ഇതാ പൈസ. ബട്ട് പോഷ്യ സ്റ്റോപ്പ്ഡ് ഹിം, പക്ഷേ പോഷ്യ അവനെ തടഞ്ഞു നിർത്തി, സെയിങ് പറഞ്ഞുകൊണ്ട് സ്ലോലി പതുക്കെ, "ദർ ഈസ് നോ ഹേസ്, ധൃതി പിടിക്കണ്ട. ദ മണി ലെൻഡർ ഷാൾ ഹാവ് നത്തിങ്, മണി ലെൻഡർക്ക് ഒന്നുമില്ല, ബട്ട് ദ പെനൽറ്റി, പിഴ മാത്രമേ ഉള്ളൂ. Therefore, prepare, അതുകൊണ്ട് തയ്യാറാവൂ, ഷൈലോക്ക്, കട്ട് ഓഫ് ദ ഫ്ലഷ്, ഷൈലോക്ക്, മാംസം മുറിക്കൂ, ബട്ട് മൈൻഡ് യു, പക്ഷേ നീ ശ്രദ്ധിക്കുക, ഷെഡ് നോട്ട് എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, ഒരു തുള്ളി രക്തം പോലും ചിന്തരുത്. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക്, നീ ഒരു തെറ്റ് ചെയ്താൽ, യു ആർ കണ്ടംഡ് ബൈ ദ ലോസ് ഓഫ് വെനീസ് ടു ഡൈ, വെനീസ് രാജ്യത്തിൻ്റെ നിയമത്താൽ നീ മരിക്കാൻ വേണ്ടി ശിക്ഷ വിധിക്കപ്പെടും. ആൻഡ് ഓൾ യുവർ വെൽത്ത് ഈസ് ഫോർഫീറ്റഡ് ടു ദ സ്റ്റേറ്റ്, നിന്റെ മുഴുവൻ സമ്പത്തും രാജ്യത്തിന് വേണ്ടി ജപ്തി ചെയ്യപ്പെടും, കണ്ടുകെട്ടപ്പെടും. "ഗീവ് മീ മൈ മണി ആൻഡ് ലെറ്റ് മീ ഗോ," സെഡ് ഷൈലോക്ക്. ഷൈലോക്ക് പറഞ്ഞു, "എനിക്ക് എൻ്റെ പൈസ തന്ന് എന്നെ പോവാൻ അനുവദിക്കൂ." "ഐ ഹാവ് ഇറ്റ് റെഡി ഹിയർ," സെഡ് ബസാനിയോ. "ഞാനതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്," ബസാനിയോ പറഞ്ഞു. ഷൈലോക്ക് വാസ് ഗോയിങ് ടു ടേക്ക് ദ മണി. ഷൈലോക്ക് ആ പൈസ സ്വീകരിക്കാൻ പോവുകയായിരുന്നു. പോഷ്യ അഗെയിൻ സ്റ്റോപ്പ്ഡ് ഹിം. പോഷ്യ വീണ്ടും അവനെ തടഞ്ഞു നിർത്തി, സെയിങ് പറഞ്ഞുകൊണ്ട്, "വെയിറ്റ്, അവിടെ നിൽക്ക്. ഐ ഹാവ് എറ്റ് അനദർ ഹോൾ അപ്പോൺ യു, നിൻ്റെ മേൽ എനിക്ക് മറ്റൊരു പിടുത്തമുണ്ട്. ബൈ ദ ലോസ് ഓഫ് വെനീസ്, വെനീസ് രാജ്യത്തിൻ്റെ നിയമത്താൽ, യുവർ വെൽത്ത് ഈസ് ഫോർഫീറ്റഡ്, നിൻ്റെ സമ്പത്ത് കണ്ടുകെട്ടപ്പെട്ടിരിക്കുന്നു ടു ദ സ്റ്റേറ്റ്, രാജ്യത്തിന്, ഫോർ ഹാവിങ് കൺസ്പയർഡ്, ഗൂഢാലോചന നടത്തിയതിന് എഗെയിൻസ്റ്റ് ദ ലൈഫ് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് സിറ്റിസൺസ്, ആ രാജ്യത്തിലെ ഒരു പൗരൻ്റെ ജീവന് എതിരായിട്ട്. ആൻഡ് യുവർ ലൈഫ് ലൈസ് അറ്റ് ദ മേഴ്സി ഓഫ് ദ ഡ്യൂക്ക്, ഇനി നിൻ്റെ ജീവിതം പ്രഭുവിൻ്റെ കാരുണ്യത്തിന് കീഴിലാണ്. ദെർഫോർ ഡൗൺ ഓൺ യുവർ നീസ് ആൻഡ് ആസ്ക് ഹിം ടു പാർഡൺ യു. ദ ഡ്യൂക്ക് ദെൻ സെഡ് ടു ഷൈലോക്ക്, യു മേ സീ ദ ഡിഫറൻസ് ഓഫ് അവർ ബിലീഫ് ഇൻ ഗോഡ്. ഐ പാർഡൺ യു യുവർ ലൈഫ് ബിഫോർ യു ആസ്ക് ഇറ്റ്. ഹാഫ് ഓഫ് യുവർ വെൽത്ത് ബിലോങ്സ് ടു അന്റോണിയോ. The other half comes to the state. The Duke now released Antonio and dismissed the court. He then highly praised the wisdom and ingenuity of the young counselor and invited him home to dinner. But Portia, who meant to return to Belmont before her husband, refused the invitation politely. When the Duke left the court, Bassanio said to Balthasar, "Most worthy gentleman, I and my friend Antonio have been acquitted of grievous penalties by your wisdom,
and I beg you to accept the 3,000 ducats due to Shylock. But Portia was not ready to accept the money. Bassanio again pressed Balthasar to accept some reward. It came into Portia's mind to play a trick upon her husband. She said, "Give me your ring, I will wear it for your sake." Therefore, Adagonde, down on your knees, Ni Muttukutuga, and ask him to pardon you, Prabhuvinod, Maputaran Vendi, Avashapuduga. The Duke then said, Prabhu Apol Paranyu to Shylock, Shylock inode, you may see Ninakanan Patun the difference, Vatyasam, of our belief in God, Devatil Nyangal Kula Vishwasatinde. I pardon you your life, Nyan. നിനക്ക് മാപ്പ് തരുന്നു ബിഫോർ യു ആസ്ക് ഇറ്റ് നീ അത് ചോദിക്കുന്നതിന് മുമ്പായി ഹാഫ് ഓഫ് യുവർ വെൽത്ത് ബിലോങ്സ് ടു അൻ്റോണിയോ നിൻ്റെ പകുതി സമ്പത്ത് അൻ്റോണിയോക്ക് അവകാശപ്പെട്ടതാകുന്നു ദ അതർ ഹാഫ് കംസ് ടു ദ സ്റ്റേറ്റ് മറ്റേ പകുതി രാജ്യത്തിന് അവകാശപ്പെട്ടതാണ് ദ ഡ്യൂക്ക് നൗ റിലീസ്ഡ് അൻ്റോണിയോ പ്രഭു ഈ സമയത്ത് അൻ്റോണിയോയെ മോചിപ്പിച്ചു ആൻഡ് ഡിസ്മിസ്ഡ് ദ കോർട്ട് കോടതി പിരിച്ചുവിട്ടു He then highly praised the wisdom and ingenuity of the young counselor. Adeham Adinishesham Yuva Vakilinde Buddhiyeyum Naibunyateyum Valareyadigam Prashamsichu and invited him Ayalakshanichu home vitilek to dinner Bakshanangarikan. But Portia, Vashe Portia, who meant to return to Belmond, Belmondilek Tirichupovan Uddeshicha before her husband. അവളുടെ ഭർത്താവ് അവിടെ എത്തുന്നതിന് മുമ്പ് റെഫ്യൂസ്ഡ് നിരസിച്ചു ദ ഇൻവിറ്റേഷൻ ക്ഷണം പൊളൈറ്റ്ലി വിനയത്തോടെ വെൻ ദ ഡ്യൂക്ക് ലെഫ് ദ കോർട്ട് പ്രഭു കോടതി വിട്ടുപോയപ്പോൾ ബസാനിയോ സെഡ് ടു ബൽത്തസർ ബസാനിയോ ബൽത്തസറിനോട് പറഞ്ഞു മോസ്റ്റ് വേർത്തി ജെൻറ്റിൽമാൻ ഏറ്റവും വിലപിടിപ്പുള്ള മാന്യനായ മനുഷ്യ ഐ ആൻഡ് മൈ ഫ്രണ്ട് അൻ്റോണിയോ ഞാനും എൻ്റെ സുഹൃത്ത് അൻ്റോണിയോയും ഹാവ് ബീൻ അക്വിറ്റഡ് ഒഴിവാക്കപ്പെട്ടു of grievous penalties by your wisdom താങ്കളുടെ ബുദ്ധി കാരണത്താൽ വേദനാജനകമായ പിഴകളിൽ നിന്നും ആൻഡ് ഐ ബഗ് യു ഞാൻ നിങ്ങളോട് യാചിക്കുന്നു ടു ആക്സെപ്റ്റ് സ്വീകരിക്കാൻ ദ 3,000 ഡ്യൂക്കറ്റ്സ് 3,000 ഡ്യൂക്കറ്റ്സ് ഡ്യൂ ടു ഷൈലോക്ക് ഷൈലോക്കിന് കടപ്പെട്ട ബട്ട് പോഷ്യ വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ മണി പക്ഷേ പോഷ്യ ആ പൈസ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ബസാനിയോ എഗെയിൻ പ്രസ്ഡ് ബൽത്തസർ ടു ആക്സെപ്റ്റ് സം റിവാർഡ് ബസാനിയോ വീണ്ടും ബൽത്തസറിനെ എന്തെങ്കിലും പ്രതിഫലം വാങ്ങാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു ഇറ്റ് കെയിം ഇൻ ടു പോഷ്യാസ് മൈൻഡ് ടു പ്ലേ എ ട്രിക്ക് അപ്പോൺ ഹസ്ബൻഡ് പോഷ്യയുടെ മനസ്സിലേക്ക് അവളുടെ ഭർത്താവിനെ ഒന്ന് പറ്റിച്ചാലോ എന്ന ഒരു ആശയം കടന്നു വന്നു ഷീ സെഡ് അവൾ പറഞ്ഞു ഗീവ് മീ യുവർ റിംഗ് എനിക്ക് നിങ്ങളുടെ മോതിരം തരൂ ഐ വിൽ വിയർ ഇറ്റ് ഫോർ യുവർ സേക്ക് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ധരിക്കാം Bassanio was distressed when the counselor asked him the only thing he could not part with. He replied that he could not give him the ring because it was his wife's gift. He had promised her never to part with it. At this, Portia pretended to be offended and left the court. Dear Bassanio, said Antonio, let him have the ring. Let my love and the great service he had done for me be valued against your wife's displeasure. Ashamed to seem ungrateful, Bassanio yielded and sent the ring to Balthasar. Portia returned home happily, having performed a good action. At Belmond, she waited for her husband. When Bassanio arrived, accompanied by Antonio, her eyes immediately fell upon his empty fingers. And she asked him about his wedding ring. I gave it to the lawyer who saved Antonio's life, Bassanio said. Hearing this, Portia looked very angry and reproached Bassanio. She said, No, you lie. You gave it to some other woman. He said with great earnestness, No, no woman had it. The young lawyer who refused 3,000 ducats of me begged for the ring. What could I do, sweet Portia? Bassanio was distressed. Bassanio dukkidanayirunnu when the counselor asked him the only thing he could not part with. Vakkile ayalkku piriyan pattatha ega vastu ayalodu chodichappo. He replied, adeham marubadi paranju,
ദാറ്റ് ഹീ കുഡ് നോട്ട് ഗീവ് ഹിം ദ റിങ് അയാൾക്ക് ആ മോതിരം നൽകാൻ പറ്റില്ല എന്ന് ബിക്കോസ് കാരണം ഇറ്റ് വാസ് ഹീസ് വൈഫ്സ് ഗിഫ്റ്റ് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സമ്മാനമായിരുന്നു ഹീ ഹാഡ് പ്രോമിസ്ഡ് ഹെർ നെവർ ടു പാർട്ട് വിത്ത് ഇറ്റ് അതൊരിക്കലും പിരിയില്ല എന്ന് അയാൾ അവളോട് വാഗ്ദാനം ചെയ്തിരുന്നു അറ്റ് ദീസ് ഈ സമയത്ത് പോഷ്യ പ്രിറ്റൻഡഡ് പോഷ്യ അഭിനയിച്ചു ടു ബി ഒഫൻഡഡ് മനസ്സ് മുറിവേറ്റവളായിട്ട് ആൻഡ് ലെഫ്റ്റ് ദ കോർട്ട് കോടതി വിട്ടുപോയി ഡിയർ ബസാനിയോ പ്രിയപ്പെട്ട ബസാനിയോ സർ അന്റോണിയോ അന്റോണിയോ പറഞ്ഞു ലെറ്റ് ഹിം ഹാവ് ദ റിങ് അയാൾക്ക് ആ മോതിരം കൊടുക്കൂ ലെറ്റ് മൈ ലവ് ആൻഡ് ദ ഗ്രേറ്റ് സർവീസ് ഹീ ഹാഡ് ഡൺ ഫോർ മീ എൻ്റെ സ്നേഹവും അയാൾ എനിക്ക് ചെയ്തു തന്ന സേവനവും ബി വാല്യൂഡ് എഗെയിൻസ് യുവർ വൈഫ്സ് ഡിസ്പ്ലഷർ നിൻ്റെ ഭാര്യയുടെ അതൃപ്തിക്ക് എതിരായിട്ട് വില കൽപ്പിക്കുക അഷൈമഡ് ടു സീം അൺഗ്രേറ്റ്ഫുൾ ബസാനിയോ ഈൽഡഡ് ആൻഡ് സെൻഡ് ദ റിങ് ടു ദ ബൽതസർ നന്ദി കെട്ടവനായി തോന്നിപ്പിക്കുന്നതിൽ ലജ്ജിച്ചുകൊണ്ട് ബസാനിയോ അതിന് വഴങ്ങുകയും ആ മോതിരം ബൽതസറിന് അയച്ചു കൊടുക്കുകയും ചെയ്തു പോഷ്യ റിട്ടേൺ ഹോം ഹാപ്പിലി പോഷ്യ വീട്ടിലേക്ക് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയി ഹാവിങ് പെർഫോംഡ് എ ഗുഡ് ആക്ഷൻ നല്ലൊരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അറ്റ് ബെൽമണ്ട് ബെൽമണ്ടിൽ ഷീ വെയ്റ്റഡ് അവൾ വെയിറ്റ് ചെയ്തു ഫോർ ഹർ ഹസ്ബൻഡ് അവളുടെ ഭർത്താവിനെ വെൻ ബസാനിയോ അറൈവ്ഡ് അക്കമ്പനീഡ് ബൈ അന്റോണിയോ അന്റോണിയോക്കൊപ്പം ബസാനിയോ എത്തിയപ്പോൾ ഹർ ഐസ് ഇമ്മീഡിയറ്റ്ലി ഫെൽ അപ്പോൺ ഹീസ് എം ടി ഫിംഗേഴ്സ് അവളുടെ കണ്ണുകൾ അയാളുടെ കാലിയായ വിരലുകൾക്കുമേൽ വീണു ആൻഡ് ഷീ ആസ്ക്ഡ് ഹിം അവൾ അയാളോട് ചോദിച്ചു അബൌട്ട് ഹീസ് വെഡിങ് റിങ് അയാളുടെ വിവാഹമോതിരത്തെക്കുറിച്ച് ഐ ഗ്യാവ് ഇറ്റ് ടു ദ ലോയർ ഹൂ സേവ്ഡ് അന്റോണിയോസ് ലൈഫ് അന്റോണിയോയുടെ ജീവിതം രക്ഷിച്ച വക്കീലിന് ഞാനത് നൽകി ബസാനിയോ സെഡ് ബസാനിയോ പറഞ്ഞു ഹിയറിംഗ് ദീസ് പോഷ്യ ലുക്ക്ഡ് വെരി ആംഗ്രി ഇത് കേട്ടപ്പോൾ പോഷ്യ വളരെ ദേഷ്യം പിടിച്ചവളായി തോന്നിപ്പിച്ചു ആൻഡ് റിപ്രോച്ചഡ് ബസാനിയോ ബസാനിയോയെ കുറ്റപ്പെടുത്തി ഷീ സെഡ് അവൾ പറഞ്ഞു നോ യു ലൈ അല്ല നിങ്ങൾ കള്ളം പറയുകയാണ് യു ഗ്യാവ് ഇറ്റ് ടു സം അതർ വുമൺ നിങ്ങളത് മറ്റേതോ പെണ്ണിന് കൊടുത്തതാണ് ഹീ സെഡ് അദ്ദേഹം പറഞ്ഞു വിത്ത് ഗ്രേറ്റ് ഏണസ്റ്റ്നെസ് വളരെ ആത്മാർത്ഥതയോടുകൂടി നോ നോ വുമൺ ഹാഡ് ഇറ്റ് അല്ല ഒരു സ്ത്രീക്കും അത് കൊടുത്തിട്ടില്ല ദ യങ് ലോയർ വു റെഫ്യൂസ്ഡ് 3000 ഡ്യൂക്കറ്റ്സ് ഓഫ് മീ ബഗ്ഡ് ഫോർ ദ റിങ് ഞാൻ കൊടുത്ത 3000 ഡ്യൂക്കറ്റ്സ് നിരസിച്ച ആ വക്കീൽ എന്നോട് ആ മോതിരത്തിന് വേണ്ടി യാചിച്ചു വാട്ട് കുഡ് ഐ ഡു സ്വീറ്റ് പോഷ്യ പ്രിയപ്പെട്ട പോഷ്യ എനിക്കെന്ത് ചെയ്യാൻ പറ്റും Hearing the quarrel between the couple, Antonio said, Ha, I am the unhappy cause of these quarrels. Portia consoled Antonio not to grieve. Then Antonio said, I once did lend my body for Bassanio's sake. But for him, to whom your husband gave the ring, I should have now been dead. I swear your Lord will never more break his word with you. Then you shall be his. Surety. Said Portia to Antonio, give him this ring and bid him keep it better than the other. So saying, she gave a ring to him. When Bassanio looked at the ring, he was strangely surprised to find it was the same he had given away. Then Portia told him how she had been the young counselor and Risa her clerk. Portia then gave him a letter which contained the happy message of Antonio's ships. Supposed to be lost, safely arriving in the harbor. So the tragical beginning of this rich merchant's story were all forgotten in this unexpected good fortune which followed. There was leisure to laugh at the comical adventure of the ring and also at the husband who did not know his own wife. Hearing the quarrel between the couple, Antonio said, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള ഈ തർക്കം കേട്ടുകൊണ്ട് അന്റോണിയോ പറഞ്ഞു ഹാ ഐ ആം ദ അൺഹാപ്പി കോസ് ഓഫ് ദീസ് ക്വാറൽസ് ഞാനാണ് ഈ സന്തോഷകരമല്ലാത്ത തർക്കങ്ങൾക്കുള്ള കാരണക്കാരൻ പോഷ്യ കൺസോൾഡ് അന്റോണിയോ നോട്ട് ടു ഗ്രീവ് പോഷ്യ അന്റോണിയോയെ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ദെൻ അന്റോണിയോ സെഡ് അപ്പോൾ അന്റോണിയോ പറഞ്ഞു ഐ വൺസ് ഡിഡ് ലെൻ മൈ ബോഡി ഫോർ ബസാനിയോ സേക്ക് ഞാനൊരിക്കൽ എൻ്റെ ശരീരം ബസാനിയോക്ക് വേണ്ടി കടം കൊടുത്തു ബട്ട് ഫോർ ഹിം ടു ഹൂം യുവർ ഹസ്ബൻഡ് ഗ്യാവ് ദ റിങ് I should have now been dead. എന്നാൽ നിങ്ങളുടെ ഭർത്താവ് മോതിരം കൊടുത്ത ആൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ മരിച്ചിട്ടുണ്ടാകുമായിരുന്നു. I swear
ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു യുവർ ലോർഡ് വിൽ നെവർ മോർ ബ്രേക്ക് ഹീസ് വേർഡ് വിത്ത് യു നിങ്ങളുടെ ഭർത്താവ് ഇനി ഒരിക്കലും നിങ്ങളുമായിട്ടുള്ള വാക്ക് ലംഘിക്കുകയില്ല എന്ന് ദെൻ യു ഷാൾ ബി ഹീസ് ഷുവർറ്റി അപ്പോൾ നിങ്ങളാണ് അയാൾക്കുള്ള ഉറപ്പ് അതായത് അയാൾ ഇനി ലംഘിക്കില്ല എന്ന ഉറപ്പ് നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നു സർ പോർഷ്യ പോർഷ്യ പറഞ്ഞു ടു അന്റോണിയോ അന്റോണിയോനോട് ഗീവ് ഹിം ദീസ് റിംഗ് അയാൾക്ക് ഈ മോതിരം നൽകൂ ആൻഡ് ബിഡ് ഹിം കീപ് ഇറ്റ് ബെറ്റർ ദാൻ ദ അതർ മറ്റേതിനേക്കാൾ നന്നായി അത് സൂക്ഷിക്കാൻ വേണ്ടി അയാളോട് ആവശ്യപ്പെടുകയും ചെയ്യൂ സോ സെയിങ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷീ ഗാവ് എ റിംഗ് ടു ഹിം അവൾ ഒരു മോതിരം അയാൾക്ക് കൊടുത്തു വെൻ ബസാനിയോ ലുക്ക്ഡ് അറ്റ് ദ റിംഗ് ബസാനിയോ ആ മോതിരത്തിലേക്ക് നോക്കിയപ്പോൾ ഹി വാസ് സ്ട്രെയിഞ്ചലി സർപ്രൈസ്ഡ് അയാൾ അസാധാരണമാംവിധം അത്ഭുതപ്പെട്ടു ടു ഫൈൻഡ് ഇറ്റ് വാസ് ദ സെയിം ഹി ഹാഡ് ഗിവൺ എവേ അയാൾ സമ്മാനം നൽകിയ അതേ മോതിരമാണ് അത് എന്ന് കണ്ടെത്തിയപ്പോൾ ദെൻ പോർഷ്യ ടോൾഡ് ഹിം അന്നേരം പോർഷ്യ അദ്ദേഹത്തോട് പറഞ്ഞു ഹൗ ഷീ ഹാഡ് ബീൻ ദ യങ് കൗൺസിലർ ആൻഡ് നെറീസ ഹർ ക്ലർക്ക് എങ്ങനെയാണ് അവൾ യുവ വക്കീലായത് എന്നും നെറീസ അവളുടെ ക്ലർക്കായത് എന്നുമൊക്കെ പോർഷ്യ ദെൻ ഗാവ് ഹിം എ ലെറ്റർ പോർഷ്യ എന്നിട്ട് അയാൾക്കൊരു കത്ത് നൽകി വിച്ച് കണ്ടെയ്ൻഡ് അത് ഉൾക്കൊണ്ടു ദ ഹാപ്പി മെസ്സേജ് സന്തോഷകരമായ സന്ദേശം ഓഫ് അന്റോണിയോസ് ഷിപ്സ് സപ്പോസ്ഡ് ടു ബി ലോസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന അന്റോണിയോയുടെ കപ്പലുകൾ സേഫ്ലി അറൈവിംഗ് ഇൻ ദ ഹാർബർ തുറമുഖത്ത് വളരെ സുരക്ഷിതമായി എത്തുന്നു എന്ന സന്ദേശം സോ അങ്ങനെ ദ ട്രാജിക്കൽ ബിഗിനിങ് ഓഫ് ദീസ് റിച്ച് മെർച്ചൻ്റ് സ്റ്റോറി ധനികനായ ഈ കച്ചവടക്കാരൻ്റെ കഥയുടെ ദുരന്തപൂർണമായ തുടക്കം വേർ ഓൾ ഫോഗോട്ടൻ എല്ലാം മറക്കപ്പെട്ടു ഇൻ ദീസ് അൺഎക്സ്പെക്റ്റഡ് ഗുഡ് ഫോർച്യൂൺ വിച്ച് ഫോളോവ്ഡ് പിന്നീട് നടന്ന ഈ അപ്രതീക്ഷിതമായ നല്ല സൗഭാഗ്യത്താൽ ദർ വാസ് ലഷർ ടു ലാഫ് അറ്റ് ദ കോമിക്കൽ അഡ്വഞ്ചർ ഓഫ് ദ റിംഗ് മോതിരത്തിൻ്റെ രസകരമായ സാഹസികതയിൽ ചിരിക്കാനുള്ള ഒരുപാട് ഒഴിവ് സമയമുണ്ടായിരുന്നു ആൻഡ് ഓൾസോ അറ്റ് ദ ഹസ്ബൻഡ് ഹു ഡിഡ് നോട്ട് നോ ഹീസ് ഓൺ വൈഫ് സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ പറ്റാത്ത ഭർത്താവിനെ കുറിച്ചോർത്തും ചിരിക്കാനുള്ള ഒഴിവ് സമയം